പെരിന്തൽമണ്ണയിൽ തപാൽ വോട്ട് പെട്ടി കാണാതായത് ഗുരുതര വിഷയമെന്ന് ഹൈക്കോടതി. ബാലറ്റ് ഹൈക്കോടതിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കും. ബാലറ്റുകൾ ഉദ്യോഗസ്ഥർക്ക് തിരികെ നൽകാൻ കഴിയില്ല. ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കക്ഷി ചേർത്തു. കേട്ടുകേൾവിയില്ലാത്ത ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്ന് നജീബ് കാന്തപുരം എം എൽ എ പ്രതികരിച്ചു. ബഹുമാന്യനായ ഹൈക്കോടതി ജഡ്ജ് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത് അത്യധികം ഗൗരവമായിട്ടുള്ള ഒരു സംഭവ വികാസം എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായി എന്നത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളവും അവരിതിൻ്റെ ഒരു സീരിയസ്നെസ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയുള്ള ഒരു റിപ്പോർട്ടാണ് പ്രാഥമികമായിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സുധിഷ ധർമ്മൻ വിശദാംശങ്ങളുമായി. സുധിഷ, ഹൈക്കോടതി ഇന്ന് ഈ വിഷയത്തിൽ ഗുരുതരമായ പിഴവാണ് എന്ന പരാമർശം നടത്തിയിട്ടുണ്ട്. ബാലറ്റ് പെട്ടികൾ കോടതിയിൽ എത്തിച്ചോ? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെ? അനുജ, ബാലറ്റ് പെട്ടികൾ ആദ്യം തന്നെ കോടതിയിൽ എത്തിച്ചു. ഇതിനുശേഷമാണ് കേസ് പരിഗണിച്ചത്. ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹർജിക്കാരൻ ഇത്തരത്തിൽ ബാലറ്റ് പെട്ടികളിൽ ഒരെണ്ണം അത് കാണാതായി എന്നുള്ള കാര്യം ഈ കോടതിയുടെ പരിഗണനയിലേക്ക് വെക്കുകയായിരുന്നു. കോടതിയെ അക്കാര്യം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ഇത് അതീവ ഗൗരവപരമായിട്ടുള്ള വിഷയമാണ്, ഗുരുതരമായിട്ടുള്ള വിഷയമാണ് എന്നൊരു പരാമർശം അല്ലെങ്കിൽ അത്തരമൊരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. തുടർന്ന് ഈ ബാലറ്റുകൾ കാണാതായത് കോടതിയുടെ മേൽനോട്ടത്തിലോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനോ അന്വേഷിക്കണം എന്നൊരാവശ്യം കൂടി ഹർജിക്കാരൻ ഇന്ന് കോടതിയിൽ മുന്നോട്ട് വെക്കുകയുണ്ടായി. ഒപ്പം ഈ ബാലറ്റ് പെട്ടികൾ അത് ഉദ്യോഗസ്ഥർക്ക് തിരികെ നൽകാൻ കഴിയില്ല, കോടതിയുടെ സംരക്ഷണത്തിൽ തന്നെ നിർത്തണം എന്നുള്ള ആവശ്യവും മുന്നോട്ട് വന്നു. അങ്ങനെയാണ് ബാലറ്റുകൾ ഹൈക്കോടതി തന്നെ കസ്റ്റഡിയിൽ വെക്കും എന്നൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തുന്നത്. അത്തരത്തിൽ ഈ ബാലറ്റ് പെട്ടികൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടില്ല, പകരം ഹൈക്കോടതിയുടെ തന്നെ സംരക്ഷണത്തിൽ സൂക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒപ്പം എല്ലാം സുതാര്യമായിരിക്കണം എന്നുകൂടി ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം ഏറ്റവും പ്രധാനമായ മറ്റൊരു നടപടി ഉണ്ടായിട്ടുള്ളത് ഹർജിയിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി ഇന്ന് ഹൈക്കോടതി കക്ഷി ചേർത്തിട്ടുണ്ട്. ഏതായാലും അടുത്ത 31-ന് ഈ ഹർജി വീണ്ടും പരിഗണിക്കുക. മുൻപ് ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് 2021 തിരഞ്ഞെടുപ്പ് സമയത്ത് അസാധുവാണ് എന്ന് പറഞ്ഞിട്ട് 348 സ്പെഷ്യൽ തപാൽ വോട്ടുകൾ കൂടി എണ്ണണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഈ ഹർജിയിലാണ് ഇന്ന് ഇത്തരത്തിലൊരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്.